നമസ്കാരം. ഇറാൻ എന്ന രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച്, സ്ത്രീകളെ അട്ടിച്ചമർത്തുന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ ചർച്ചകൾ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകൾ സ്വതന്ത്രരാണോ അല്ലെങ്കിൽ മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും പാരതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള വിഷയവും ചർച്ചയാകേണ്ടതാണ്. ഇതിൽ നിയമ സംവിധാനങ്ങൾ വരെ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങൾ വരെ, ജുഡീഷ്യറി വരെ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ശരിക്കും ഇന്ത്യൻ സമൂഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. അത് റാഞ്ചിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട്, അതായത് 15 വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക്, ഇന്ത്യയിൽ നിയമപ്രകാരം 18 വയസ്സാണ്, അത് 21 എന്നുള്ള കണക്കിലേക്ക് എന്നുള്ള വിഷയത്തിൽ നമ്മൾ വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ 15 വയസ്സ്, അതായത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, 10-ാം ക്ലാസ്സിൽ പാസ്സായ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കുന്നതിനുള്ള എല്ലാവിധ അനുമതിയും കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ റാഞ്ചി ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ രക്ഷിതാക്കളുടെ യാതൊരു ഇടപെടലും കൂടാതെ ഇഷ്ടപ്പെട്ടയാളെ ജീവിത പങ്കാളിയാക്കാം എന്നുള്ള ഒരു വിധി ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. നമ്മൾ കോടതികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. ഒരു ഹൈക്കോടതി ഇതിൽ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രം ഇതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്ത് പഠിക്കേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കേണ്ട പ്രായത്തിൽ, അത് ഏത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും അത്തരത്തിൽ ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ട നിയമ സംവിധാനങ്ങൾ പോലും ഇത്തരത്തിൽ ഇടപെടുന്നത് എന്ത് എന്ന ചോദ്യമാണ് ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നത്. 15 വയസ്സുകാരിയായ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച യുവാവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. അതായത് 15 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഉള്ള ഒരു അവസ്ഥയിലേക്ക്, ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ വിധി, ഇപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഈ വിധിയുടെ പിൻപറ്റിക്കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ കോടതികളും വേണമെങ്കിൽ ഇത് ഒരു എന്താണ് ഒരു കാരണമാക്കി എടുത്തുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാനും അവരെ കുടുംബജീവിതത്തിലേക്ക് തള്ളിവിടാനും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തടയാനും അവരെ വെറും എന്താണ് പണിക്കാരികൾ മാത്രമാക്കാനും അല്ലെങ്കിൽ പ്രസവയന്ത്രങ്ങൾ മാത്രമാക്കാനുമുള്ള ഒരു നടപടിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ദുരാചാരങ്ങൾക്ക് കുടപിടിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായി പോയില്ലേ ഇത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കുന്നു. അത് ഇപ്പോൾ കോടതി വിധിയാണെങ്കിൽ കൂടി അത് മനുഷ്യന്, പ്രത്യേകിച്ചും 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിക്ക് അവൾക്കിഷ്ടമുള്ള ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അവളെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാനോ അവളുടെ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങാനോ അവൾക്കിഷ്ടമില്ലെങ്കിൽ കൂടി അങ്ങനെ വാങ്ങാൻ ഉള്ള സാഹചര്യവും കൂടി നിലനിൽക്കുന്ന അവസ്ഥയിലുണ്ട്. ഇവിടെ കേരളത്തിലും ഏതാനും നാളുകൾക്ക് മുൻപ് ബാലവിവാഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രായപൂർത്തിയായ ആകാത്ത പെൺകുട്ടികളുടെ വിവാഹങ്ങളൊക്കെ നടന്നതൊക്കെ തന്നെ വലിയ ചർച്ചയായി. ഇതൊക്കെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം തന്നെ ചർച്ച ചെയ്യണം. വലിയ ഒരു വിഷയമാണിത്, വലിയൊരു പ്രതിസന്ധിയാണിത്. ഇത് ഏത് രീതിയിൽ മറികടക്കണം എന്നുള്ളത് അത് നിയമ സംവിധാനങ്ങളും ഭരണവും ഭരണകൂടവും അതത് സംസ്ഥാന സർക്കാരുകളുമൊക്കെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഇത്. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന, അവരുടെ പഠിക്കാനുള്ള ആ ഒരു അവകാശത്തെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള ഇത്തരം തീരുമാനങ്ങൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്.